രണ്ടാം വരവിൽ ഇന്ത്യയിൽ കോവിഡ് പിടിമുറുക്കിയതിന് പിന്നാലെയാണ് ഐ പി എൽ 14-ാം സീസൺ മത്സരങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചത്. ബയോബബിൾ സുരക്ഷയും ഭേദിച്ച് ടീം അംഗങ്ങളിൽ പലരെയും വൈറസ് പിടികൂടിയതിനെ തുടർന്ന് മത്സരങ്ങൾ നിർത്തിവെക്കാൻ ബി സി സി ഐ തീരുമാനിക്കുകയായിരുന്നു. രാജ്യം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ പണക്കൊഴുപ്പിന്റെയും അത്യാഡംബരങ്ങളുടെയും മറുവാക്കായ ഐ പി എൽ സംഘടിപ്പിക്കുന്നതിൽ വിരോധാഭാസം തുടക്കം മുതലേ ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ്. ലോക്ക്ഡൌണിലും അടച്ചുപൂട്ടലിലും വീട്ടിൽ കുത്തിയിരുന്ന് മുഷിഞ്ഞവർക്ക് കുറച്ചു നേരത്തേക്കാണെങ്കിലും ഐ പി എല്ലിലൂടെ ആനന്ദം കണ്ടെത്താൻ കഴിയുമല്ലോ എന്നായിരുന്നു ബി സി സി ഐയുടെ മറുചോദ്യം. അവസാനം കളിക്കാർക്ക് തന്നെയും രോഗം പിടിപെട്ടതോടെ സൂപ്പർ ഷോട്ടുകൾക്ക് പേരുകേട്ട ഐ പി എൽ കൊറോണ വൈറസിന്റെ സൂപ്പർ സ്പ്രെഡർ ആകരുതെന്ന് ബി സി സി ഐ തീരുമാനിക്കുകയായിരുന്നു. 60 മത്സരങ്ങളിൽ 29 പൂർത്തിയാക്കിയാണ് 2021 ഐ പി എൽ സീസൺ അകാല ചരമം പ്രാപിക്കുന്നത്. അന്നുതൊട്ടേ ആരാധകർക്കറിയേണ്ടത് ഒറ്റ കാര്യമായിരുന്നു, ബാക്കിയുള്ള മത്സരങ്ങൾ എപ്പോൾ പുനരാരംഭിക്കും, എവിടെ നടത്തും. ഒരർത്ഥത്തിൽ ബി സി സി ഐക്ക് പോലും കൃത്യമായ ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളാണവ. എന്നാൽ കോവിഡ് ഭീഷണി നിലനിൽക്കുന്ന കാലമത്രയും ടൂർണമെന്റ് ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കുക അസാധ്യമാണെന്നാണ് ബി സി സി ഐ അധ്യക്ഷനായ ഗാംഗുലിയുടെ പക്ഷം. വിദേശ താരങ്ങളുടെ അടക്കം 14 ദിവസത്തെ ക്വാറന്റൈൻ വ്യവസ്ഥകളും ചട്ടങ്ങളും ക്രിക്കറ്റ് ബോർഡിന് വലിയ തലവേദനയായി വരും. അതുകൊണ്ട് ഐ പി എൽ ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കുക സാധ്യമല്ലെന്നാണ് ഗാംഗുലി ചൂണ്ടിക്കാണിക്കുന്നത്. ജൂണിലെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് ശേഷം ഐ പി എൽ പുനഃസ്ഥാപിക്കുമോ എന്ന സാധ്യതയും ഗാംഗുലി തള്ളിക്കളയുന്നു. പ്രഥമ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കഴിഞ്ഞാലുടൻ ഇംഗ്ലണ്ടിനെതിരെ 5 ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യക്ക് കളിക്കാനിറങ്ങണം. അതും കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ശ്രീലങ്കൻ പര്യടനത്തിനാണ്. അവിടെ 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങളും T20 ക്രിക്കറ്റ് വേൾഡ് കപ്പും ന്യൂസിലാൻഡിന്റെ ഇന്ത്യ പര്യടനവും ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇടുങ്ങിയ ഈ രാജ്യാന്തര ക്രിക്കറ്റ് ഷെഡ്യൂളിനിടയിൽ ഐ പി എൽ കുത്തിക്കയറ്റുക അസാധ്യം. 60-ൽ 29 കളികളും പൂർത്തിയാക്കിയ ടൂർണമെന്റിൽ ഇക്കുറി കൊറോണ വൈറസ് കളി ജയിച്ചെന്നേ പറയാനൊക്കൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ്ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.